പുതുപുത്തൻ വീഡിയോ ക്ലാസുകൾക്കായി ഈ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്തു. കൂടാതെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കാൻ ബെൽ ബട്ടൺ അമർത്തു. ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേരള നവോത്ഥാനത്തെ പറ്റിയാണ്. കേരള നവോത്ഥാനം എല്ലാവർക്കും അറിയാവുന്ന ഒരു പോഷനാണ് അല്ലേ? ഇപ്പോൾ പി എസ് സിക്ക് ചോദിക്കുന്നത് കേരള നവോത്ഥാനത്തിൽ നിന്ന് തന്നെ, ശ്രീനാരായണ ഗുരു ആയാലും ചട്ടമ്പി സ്വാമി ആയാലും അതിൽ നിന്നും ഇപ്പോൾ നമ്മൾ പഠിക്കാത്ത കാര്യങ്ങളാണ് കൂടുതലും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം അതിനെക്കുറിച്ചുള്ള ഇമ്പോർട്ടൻ്റ് പോയിന്റുകളാണ് ഞാൻ ഇവിടെ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത്. ആദ്യം തന്നെ എല്ലാവർക്കും അറിയുന്നതാണ് ശ്രീനാരായണ ഗുരു ജനിച്ചത് എന്നാണ്. 1856 ആഗസ്റ്റ് 20 ചെമ്പഴന്തിയിലാണ് ശ്രീനാരായണ ഗുരു ജനിക്കുന്നത്. ശ്രീനാരായണ ഗുരു എന്നറിയപ്പെടുന്നത് കേരള നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നാണ് അറിയപ്പെടുന്നത് അല്ലേ? അപ്പം അദ്ദേഹം ജനിക്കുന്നത് 1856 ആഗസ്റ്റ് 20. ശ്രീനാരായണ ഗുരുദേവൻ ജനിക്കുമ്പോൾ തിരുവിതാംകൂർ ഭരിച്ചിരുന്നത് മഹാരാജാവ് ആരാണെന്നാണ് ചോദ്യം. ഉത്തരം ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ എന്നാണ്. ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ. ശ്രീനാരായണ ഗുരുവിൻ്റെ ഭവനം അറിയപ്പെടുന്നത് വയൽവാരം വീട് എന്നാണ്. ശ്രീനാരായണ ഗുരുവിൻ്റെ മാതാപിതാക്കളാണ് മാടനാശാനും കുട്ടിയമ്മയും. നാണു ആശാൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് ആര്? ശ്രീനാരായണ ഗുരു. ശ്രീനാരായണ ഗുരുവിൻ്റെ രണ്ട് ഗുരുക്കന്മാരാണ് രാമൻപിള്ള ആശാനും തൈക്കാട് അയ്യയും. ശ്രീനാരായണ ഗുരുവിൻ്റെ രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ച കവി ആരാന്ന് ചോദിച്ചാൽ ജി ശങ്കരക്കുറുപ്പാണ്. ശ്രീനാരായണ ഗുരുവിൻ്റെ ആദ്യത്തെ രചനയാണ് ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട്. ഇതാണ് ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട്. ടാഗോർ ശ്രീനാരായണ ഗുരുവിനെ കണ്ടുമുട്ടിയ സ്ഥലം ശിവഗിരി. എവിടെയാണ്? ശിവഗിരി. ടാഗോർ ശ്രീനാരായണ ഗുരുവിനെ കണ്ടുമുട്ടിയ സ്ഥലം എവിടെയാണെന്ന് ചോദിച്ചാൽ ശിവഗിരിയാണ്. ശ്രീനാരായണ ഗുരുവും ടാഗോറും തമ്മിലുള്ള സംഭാഷണത്തിൽ ഡിഫാഷിയായിരുന്ന വ്യക്തി കുമാരനാശാൻ. ആരാണ് കുമാരനാശാൻ? ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട് ഗുരു സമർപ്പിച്ചത് ആർക്ക്? ചട്ടമ്പി സ്വാമികൾക്ക്. അർദ്ധനാരീശ്വര സ്തോത്രം എഴുതിയതാര്? ശ്രീനാരായണ ഗുരു. അർദ്ധനാരീശ്വര സ്തോത്രം എഴുതിയതാര്? ശ്രീനാരായണ ഗുരു. ആത്മോപദേശ ശതകം രചിക്കപ്പെട്ട വർഷം 1897. അരുവിപ്പുറം പ്രതിഷ്ഠ സമയത്ത് ശ്രീനാരായണ ഗുരു രചിച്ച കൃതി ഏത്? ശിവശതകം. അരുവിപ്പുറം വിപ്ലവം എന്നറിയപ്പെടുന്നത് എന്ത്? അരുവിപ്പുറം ശിവപ്രതിഷ്ഠയാണ് അരുവിപ്പുറം വിപ്ലവം എന്നറിയപ്പെടുന്നത്. ശ്രീനാരായണ ഗുരു തപസ്സനുഷ്ഠിച്ച മരുത്വ മലയിലെ ഗുഹയാണ് പിള്ളത്തളം ഗുഹ. ശ്രീനാരായണ ഗുരു തപസ് അനുഷ്ഠിച്ച മരുത്വ മലയിലെ ഗുഹ ഏതാണെന്ന് ചോദിച്ചാൽ പിള്ളത്തളം ഗുഹയാണ്. മദ്യം വിഷമാണ്, അതുണ്ടാക്കരുത്, കൊടുക്കരുത്, കുടിക്കരുത് എന്ന് പറഞ്ഞത് ശ്രീനാരായണ ഗുരുവാണ്. ഞാൻ പ്രതിഷ്ഠിച്ചത് ഈഴവശിവനിയാണ് എന്ന് പറഞ്ഞതും ശ്രീനാരായണ ഗുരു തന്നെയാണ്. തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളിയാണ് ശ്രീനാരായണ ഗുരു. ഇതാണ് തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളിയാണ് ശ്രീനാരായണ ഗുരു. ഗുരുവിനോടുള്ള ആദര സൂചകമായി തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷമാണ് 1967 ആഗസ്റ്റ് 21. നാണയത്തിൽ പ്രത്യക്ഷപ്പെട്ട മലയാളി, ആദ്യ മലയാളി, മറ്റൊരു രാജ്യത്തിൻ്റെ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളിയും ശ്രീനാരായണ ഗുരു തന്നെയാണ്. മറ്റൊരു രാജ്യത്തിൻ്റെ സ്റ്റാമ്പിൽ എന്ന് പറയുമ്പോൾ 2009 ശ്രീനാരായണ ഗുരു സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ടത്. ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം സ്ഥാപിച്ച വർഷം 1903 മെയ് 15. SNDP യുടെ രൂപീകരണത്തിന് കാരണമായ യോഗമാണ് അരുവിപ്പുറം ക്ഷേത്രയോഗം. SNDP യുടെ മുൻഗാമി എന്നറിയപ്പെടുന്നത് വാവൂട്ടി യോഗമാണ്. സുനിശ്ചിതമായ ഭരണഘടനയും പ്രവൃത്തി പദ്ധതിയും കാലാകാലങ്ങളിൽ തിരഞ്ഞെടുപ്പ് സമ്പ്രദായങ്ങളുമുള്ള ആദ്യത്തെ ജനകീയ സംഘടനയാണ് SNDP. SNDP യുടെ ആജീവനാന്ത അധ്യക്ഷനാണ് ശ്രീനാരായണ ഗുരു. SNDP യുടെ ഉപ അധ്യക്ഷനാണ് ഡോക്ടർ പൽപു. SNDP യുടെ മുഖപത്രം വിവേകോദയം. വിവേകോദയം ആരംഭിച്ച വർഷം 1904. 1904 വിവേകോദയം ആരംഭിച്ചിട്ടുള്ള
ഔദ്യോഗിക പത്രാധിപരാണ് എം ഗോവിന്ദൻ. SNDP യുടെ തലസ്ഥാനം കൊല്ലം. തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രം നിർമ്മിച്ച് പ്രതിഷ്ഠ നടത്തിയ വർഷം 1908. ഗുരു ശിവഗിരിയിൽ ശാരദ പ്രതിഷ്ഠ നടത്തിയ വർഷം 1912. അഷ്ടഭുജാകൃതിയിൽ നിർമ്മിച്ചിരിക്കുന്ന ക്ഷേത്രമാണ് ശിവഗിരി ശാരദാ മഠം. ശ്രീനാരായണ ഗുരു കാഞ്ചീപുരത്ത് നാരായണ സേവ ആശ്രമം സ്ഥാപിച്ച വർഷം 1916. ആലുവ സർമ്മ മത സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു അറിയോ? ശിവദാസ അയ്യറായിരുന്നു. ശിവദാസ അയ്യർ അദ്ദേഹം മദ്രാസ് ഹൈക്കോടതിയിലെ ജഡ്ജിയായിരുന്നു. ഈ ശിവദാസ അയ്യർ ഏത് സമ്മേളനത്തിൽ വെച്ചാണ് ശ്രീനാരായണ ഗുരു താലികെട്ട് കല്യാണം ബഹിഷ്കരിക്കാൻ ആഹ്വാനം ചെയ്തത്? ആലുവ സമ്മേളനം. ശ്രീനാരായണ ഗുരു സന്ദർശിച്ച ഏക വിദേശ രാജ്യം ഏത്? ശ്രീലങ്കയാണ്. ശ്രീനാരായണ ഗുരു രണ്ട് പ്രാവശ്യമാണ് ശ്രീലങ്ക സന്ദർശിച്ചിട്ടുള്ളത്. ഒന്ന് 1926 1918. ശ്രീനാരായണ ഗുരുവിനെ ടാഗോർ സന്ദർശിക്കുന്ന സമയത്ത് ടാഗോറിനോടൊപ്പം ഉണ്ടായിരുന്ന വ്യക്തിയാണ് നമ്മുടെ CF ആൻഡ്രൂസ് ആയിരുന്നു. അതാണ് CF ആൻഡ്രൂസ്. CF ആൻഡ്രൂസിൻ്റെ ആണ് ദീനബന്ധു എന്നറിയപ്പെടുന്നു. CF ആൻഡ്രൂസ് ആണ്. ഗാന്ധിജി ശ്രീനാരായണ ഗുരുവിനെ കണ്ടുമുട്ടിയ സ്ഥലം ഏതാണെന്ന് ചോദിച്ചാൽ ശിവഗിരി വെച്ചാണ്. ശ്രീനാരായണ ഗുരു ആദ്യമായി കണ്ണാടി പ്രദക്ഷിണം നടത്തിയത് കളവങ്കോട് ക്ഷേത്രത്തിൽ വെച്ചാണ്. ഗുരു കണ്ണാടി പ്രദക്ഷിണം നടത്തിയ സ്ഥലങ്ങൾ കളവങ്കോട്, ഉള്ളള, വെച്ചൂര്, കാരമുക്ക്, മുരുക്കുംപുഴ. കോടതിയിൽ നേരിട്ട് ഹാജരാകുന്നതിൽ നിന്നും തിരുവിതാംകൂർ രാജാക്കന്മാർ ഒഴിവാക്കിയിരുന്ന നവോദയ നായകനാണ് ശ്രീനാരായണ ഗുരു. ശ്രീനാരായണ ഗുരു അവസാനമായി പങ്കെടുത്ത പൊതുചടങ്ങ് ഇത്. കോട്ടയത്ത് വെച്ച് നടന്ന SNDP യോഗം 1927 യോഗം നടന്നത്. ഗുരു ശ്രീനാരായണ ധർമ്മസംഘം സ്ഥാപിച്ചത് 1928 ജനുവരി 9. ശിവഗിരി ആദ്യം അറിയപ്പെട്ടിരുന്നത് കുന്തിൻപുറം എന്നാണ്. ഇതാണ് കുന്നിൻപുറം. കുന്നിൻപുറം എന്നാണ് ശിവഗിരി ആദ്യം അറിയപ്പെട്ടിരുന്നത്. ശ്രീനാരായണ ഗുരു സമാധിയായത് എവിടെയാണ്? ശിവഗിരിയിലാണ്. 1928 സെപ്റ്റംബർ 20. പ്രഥമ ശ്രീനാരായണ ഗുരു ഗ്ലോബൽ സെക്യുലർ ആൻഡ് പീസ് അവാർഡ് ലഭിച്ചത് ശശി തരൂരിനാണ്. ശശി തരൂർ. ശ്രീനാരായണ ട്രോഫി വള്ളംകളി നടക്കുന്ന കായൽ കന്നേറ്റി കായൽ, കരുനാഗപ്പള്ളി. ഇൻ്റർനാഷണൽ സെൻറ്റർ ഫോർ ശ്രീനാരായണ ഗുരു സ്റ്റഡീസ് സ്ഥിതി ചെയ്യുന്നത് നവി മുംബൈ, മഹാരാഷ്ട്ര. ഇനി നമ്മൾ ശ്രീനാരായണ ഗുരുവിൻ്റെ കണ്ടുമുട്ടലുകളാണ് പറയുന്നത്. ശ്രീനാരായണ ഗുരു ചട്ടമ്പസ്വാമിയെ കണ്ടുമുട്ടിയ വർഷം 1882. കുമാരനാശൻ ശ്രീനാരായണ ഗുരുവിനെ കണ്ടുമുട്ടിയത് 1891. ഗുരു ഡോക്ടർ പൽപ്പുവിനെ സന്ദർശിച്ചത് ബാംഗ്ലൂരിൽ വെച്ചാണ്. 1895. ഗുരു അയ്യങ്കാളിയെ സന്ദർശിച്ച വർഷം 1912 ബാലരാമപുരത്ത് വെച്ചാണ്. ഗുരു വാക്കുടാനും കണ്ടുമുട്ടിയ വർഷമാണ് 1914. ശ്രീനാരായണ ഗുരു രമണ മഹർഷിയെ കണ്ടുമുട്ടിയ വർഷം 1916. ഗുരു ടാഗോറിനെ സന്ദർശിച്ചത് 1922 നവംബർ 22. ഗുരു ഗാന്ധിജിയെ സന്ദർശിച്ചത് 1925 മാർച്ച് 12. ടാഗോറിനെയും ശ്രീനാരായണ ഗുരു ഗാന്ധിജിയും കണ്ടുമുട്ടിയത് ശിവഗിരി എന്ന സ്ഥലത്ത് വെച്ചാണ്. ഇനി PSC റിപ്പീറ്റായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ഒരു ജാതി ഒരു മതം ഒരു ദൈവം ഈ വചനമുള്ള ശ്രീനാരായണ ഗുരുവിൻ്റെ പുസ്തകം ജാതമീ മാംസ എന്ന പുസ്തകമാണ്. അതാണ് ജാതമീ മാംസ. സംഘടിച്ച് ശക്തരാകുവിൻ, വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക, മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി, ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യൻ എന്നീ പ്രസ്താവിച്ചതെല്ലാം ശ്രീനാരായണ ഗുരുവാണ്. SNDP യുടെ ആദ്യ സെക്രട്ടറി കുമാരനാശനാണ്. വിവേകോദയ മാസികയുടെ സ്ഥാപകനും കുമാരനാശനാണ്. ശ്രീനാരായണ ഗുരു ആലുവയിൽ അദ്വൈതാശ്രമം സ്ഥാപിച്ച വർഷം 1913. ഗുരു ആലുവയിൽ സർവമത സമ്മേളനം നടത്തിയ വർഷമാണ് 1924. ശ്രീനാരായണ ഗുരുവിൻ്റെ ജീവിതത്തെ ആസ്പദമാക്കി കെ സുരേന്ദ്രൻ രചിച്ച നോവലാണ് ഗുരു. ഗുരുദേവനെപ്പറ്റി നാരായണം എന്ന നോവൽ എഴുതിയത് പെരുമ്പടം ശ്രീധരനാണ്. ശ്രീനാരായണ ഗുരുവിനെക്കുറിച്ച് ഗുരുദേവ കർണാമൃതം എന്ന കൃതി രചിച്ചതും കിളിമാനൂർ കേശവനാണ്. മഹർഷി ശ്രീനാരായണ ഗുരു എന്ന കൃതി രചിച്ചത് ടി ഭാസ്കരനാണ്. ആദ്യ ശ്രീലങ്കൻ യാത്രയിൽ ഗുരു ധരിച്ചിരുന്ന വേഷം കാവ്യവസ്ത്രമായിരുന്നു. അതാണ് കാവ്യവസ്ത്രമായിരുന്നു ആദ്യത്തെ യാത്രയിൽ ശ്രീനാരായണ ഗുരു ധരിച്ചിരുന്നത്. ശ്രീനാരായണ ഗുരു സമാധി സമയത്ത് ധരിച്ചിരുന്ന വസ്ത്രത്തിൻ്റെ നിറമാണ് വെള്ള.
വെള്ള വസ്ത്രം ആയിരുന്നു അദ്ദേഹത്തിൻ്റെ മരണസമയത്ത് അദ്ദേഹം അണിഞ്ഞിരുന്നത്. ശ്രീനാരായണ ഗുരുവിനെക്കുറിച്ചുള്ള യുഗപുരുഷൻ എന്ന സിനിമ സംവിധാനം ചെയ്തത് ആർ സുകുമാരനാണ്. ശ്രീനാരായണ ഗുരു എന്ന സിനിമ സംവിധാനം ചെയ്തത് പി എ ബക്കർ ആണ്. ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട് രചിച്ചത് ശ്രീനാരായണ ഗുരുവാണ്. ശാകുന്തളം വഞ്ചിപ്പാട്ട് രചിച്ചത് കെ പി കറുപ്പൻ. കുചേലിവൃത്തം വഞ്ചിപ്പാട്ട് രചിച്ചത് രാംപുരത്ത് വാര്യർ. ശ്രീനാരായണ ഗുരു വിവർത്തനം ചെയ്ത കൃതികളേതൊക്കെ? തിരുക്കുറൽ, ഒടുവിലൊഴുക്കം. ഗുരുവിൻ്റെ പ്രധാന രചനകൾ: ആത്മ ഉപദേശ ശതകം, ദർശനമാല, ദൈവദശകം, നിർവൃതി പഞ്ചകം, അദ്വൈത ദീപിക, അറിവ്, ജീവകാരുണ്യ പഞ്ചകം, അനുകമ്പാദശകം, ജാതി ലക്ഷണം, ചിഞ്ചാട ചിന്തകം, ശിവശതകം, കുണ്ടലിനിപ്പാട്ട്, വിനായക അഷ്ടകം, തേവാര പതികങ്ങൾ, തിരുക്കുറൽ വിവർത്തനം, ജ്ഞാനദർശനം, കാളീനാടകം, ശ്രീകൃഷ്ണ ദർശനം. അപ്പോൾ ഇത്രയാണ് ശ്രീനാരായണ ഗുരുവിനെ പറ്റിയുള്ള പ്രധാനപ്പെട്ട പോയിൻറ്റുകൾ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.